ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മായ ഏഞ്ചലോടെ സ്റ്റിൽ ഐ റൈസ് എന്ന പോയം ആയിട്ടാണ്. 1928 മായ ഏഞ്ചലോ ജനിക്കുന്നത്. അവരൊരു അമേരിക്കൻ പോയറ്റാണ്, മെമ്മോറിസ്റ്റാണ്, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റും കൂടിയാണ്. അവരുടെ മെയിൻ വർക്ക്സായിട്ട് പറയാനുള്ളത് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓൺ ദ പൾസ് ഓഫ് മോർണിംഗ് സ്റ്റിൽ ഐ റൈസ് എക്സെട്ര. 2014 അവർ മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോകാം. അമേരിക്കയിലുള്ള വൈറ്റ് പീപ്പിള് അവിടെയുള്ള ബ്ലാക്ക് പീപ്പിളിനോട് കാണിക്കുന്ന അവഗണനകൾ, അതുപോലെ തന്നെ വേർതിരിവ്, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു തക്ക മറുപടിയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ പോയറ്റ് കൊടുക്കുന്നത്. പോയം തുടങ്ങുമ്പോൾ തന്നെ പോയറ്റ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചരിത്രങ്ങളിൽ ഞങ്ങളെക്കുറിച്ചിട്ട് മോശമായിട്ട് എഴുതിയാലും, അതായത് ഈ വൈറ്റ്സ് ബ്ലാക്ക്സിനെ കുറിച്ചിട്ട് അവരുടെ ചരിത്രങ്ങളിൽ മോശമായിട്ട് എഴുതിയാലും, അതുപോലെ തന്നെ നുണകൾ കൊണ്ട് നിറച്ചാലും, എന്നെ ചളിയിൽ ചവിട്ടി താഴ്ത്തിയാലും, പൊടികൾ ഉയർന്നു വരുന്നത് പോലെ ഞാൻ ഉയർന്നെണീക്കും. ഇവിടെ ബ്ലാക്ക് പീപ്പിളിൻ്റെ മേലെ ഡോമിനേഷൻ കാണിക്കുന്ന വൈറ്റ് പീപ്പിളിനോട് ബ്ലാക്ക്സിനെ ചവിട്ടി താഴ്ത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മുടെ പോയറ്റ് പറയുന്നത് എൻ്റെ ഈ ഒരു ഉത്സാഹം നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന ഒരു ചോദ്യവും കൂടി പോയറ്റ് ചോദിക്കുകയാണ്. തൻ്റെ ലിവിംഗ് റൂമിൽ ഓയിൽ വെൽസ് ഉള്ളതുപോലെയുള്ള ആറ്റിറ്റ്യൂഡിലാണ് താൻ നടക്കുന്നത് എന്ന് അവർ പറയുകയാണ്. തങ്ങളാണ് സുപ്പീരിയർ എന്ന് വിശ്വസിക്കുന്ന വൈറ്റ്സിന് ബ്ലാക്ക്സിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് സഹിക്കാൻ കഴിയുന്നില്ല. അവരതിൽ അപ്സെറ്റാണ്. ഓയിൽ വെൽസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്പത്തിനെയാണ് കാണിക്കുന്നത്, സാമ്പത്തികത്തിനെയാണ് കാണിക്കുന്നത്. പിന്നീട് പറയുന്നത് തിരമാലകൾക്കിടയിലൂടെ സൂര്യനും ചന്ദ്രനും ഉയർന്നു വരുന്നത് പോലെ, അതുപോലെ തന്നെ പ്രതീക്ഷ ഉയരുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് വൈറ്റ്സിനോട് ചോദിക്കുകയാണ് ഞാൻ കണ്ണുകളും തലയും താഴ്ത്തി നിൽക്കുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ വീണ്ടും ചോദിക്കുകയാണ് തോളുകൾ താഴ്ത്തി ഞാൻ നിൽക്കണോ എന്ന്. എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്തിനാണ് നിങ്ങളെ ബാധിക്കുന്നത്, നിങ്ങളെ ഇത്രമാത്രം എന്തിനാണ് എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ബാധിക്കുന്നത്. നമ്മുടെ പോയറ്റ് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും സ്വന്തം വീടിൻ്റെ പുറകുവശത്ത് ഗോൾഡ് മൈനിങ് നടക്കുന്നു എന്ന ഒരു ഭാവത്തോടുകൂടെയാണ്. ഇതെന്ത് ചെയ്യുന്നു, വൈറ്റ് പീപ്പിളിനെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യുകയോ കണ്ണുകൾ കൊണ്ട് എന്നെ ഇല്ലാതാക്കുകയോ ചെയ്തേക്കാമെന്ന് പോയറ്റ് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും, വെറുപ്പ് കൊണ്ട് എന്നെ കൊല്ലുമായിരിക്കും. പക്ഷേ കാറ്റ് ഉയരുന്നത് പോലെ ഞാൻ ഉയർന്നു വരും. പിന്നീട് ചോദിക്കുന്നത് എൻ്റെ സെക്സിനെസ് നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നുണ്ടോ എന്നാണ്. എൻ്റെ അടുത്ത് ഡയമണ്ട്സ് ഉള്ളതുപോലെ ഞാൻ സന്തോഷത്തോടുകൂടി ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. പാസ്റ്റിലോട്ട് നോക്കുമ്പോൾ, അതായത് അവരുടെ ചരിത്രത്തിലോട്ട് നോക്കുമ്പോൾ, ഈ ബ്ലാക്ക്സിനെ വൈറ്റ്സ് ഒരുപാട് തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. നാണക്കേടിൻ്റെയും വേദനയുടെയും ചരിത്രത്തിൽ നിന്ന് ഞാൻ ഉയരും എന്നാണ് നമ്മുടെ ഓദറ് പറയുന്നത്. നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു കറുത്ത ഓഷ്യനാണ് ഞാൻ എന്ന് കവി പറയുകയാണ്. ഒരു കറുത്ത ഓഷ്യനായിട്ട് കവി സ്വന്തം കമ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓഷ്യനായിട്ട് തന്നെ തന്നെ പറയുകയാണ്. ഭയത്തിൻ്റെ രാത്രികളെ പിന്നിലാക്കിക്കൊണ്ട് ഞാൻ ഉയരും എന്ന് കവി വീണ്ടും പറയുകയാണ്. എന്തിലേക്കാണ് ഉയരുക, പുതിയ ഒരു ദിവസത്തിലേക്ക്. തൻ്റെ പൂർവികർ നൽകിയ ആത്മവിശ്വാസവും സ്വപ്നങ്ങളും എന്ന ഗിഫ്റ്റ്സ്, ആ ഗിഫ്റ്റുകളുമായിട്ട് താൻ ഉയരും. താനാണ് അടിമകളായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക്സിൻ്റെ ഡ്രീമും ഹോപ്പും എന്ന് പോയറ്റ് ഈ ഒരു പോയറ്റിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്.
ഐ റൈസ് എന്നിങ്ങനെ മൂന്ന് വട്ടം പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം പോയറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയൊരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.